हेलो वेलकम बैक टू अवर चैनल इन नाम वीटी तेने कुवनूर् कुवपुड़ी का कुछ कुव कहुग वृति अल कल ना वृति कहुगेड़ें इन ना चष्णा अरी मिक्सी जारी अरचे अब अट्ठे नाम पात्र स्टीलि अलूम या प्लास्टिक बकटेड़ अल्पर तोर्त टाइटा कटी वैचा ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ പീസാക്കി വെച്ചതെല്ലാം മിക്സിയിൽ ഇട്ടിട്ട് നന്നായി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കണം. എങ്കിൽ മാത്രമേ അതിന്റെ ഒരു പൗഡർ എല്ലാം നന്നായി അതിലേക്ക് ഇറങ്ങി വരികയുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായി പേസ്റ്റ് ആക്കി അരച്ചിട്ടുണ്ട്. ഇനി തോർത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം അരക്കുന്ന സമയത്തും അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുത്താൽ മാത്രം മതി. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുമ്പോൾ അതിന്റെ മാവെല്ലാം താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാ പ്രോസസ്സും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ച് നമ്മൾ അതിലുള്ള മിക്സ് എല്ലാം താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ ആക്കി എടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ലാസ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തോർത്ത് ഒന്ന് ടൈറ്റ് ആക്കി പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അതിലുള്ള നീര് മുഴുവൻ നമ്മൾ താഴേക്ക് ഇറങ്ങും ബക്കറ്റിലോട്ട്. പിന്നെ അതിനുള്ള ചണ്ടി കണ്ടോ, അത് വേസ്റ്റ് മാത്രമായിട്ട് വരും. ഇത് നന്നായിട്ട് ഊറി വരണം. ഒരു ദിവസം വെക്കുന്നത് നല്ല തന്നെയാണ്. ഒരു 3-4 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ എനിക്കൊരു 3-4 പാത്രത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു വലിയ പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ മതിയാവും. കണ്ടോ, അപ്പോൾ ഏകദേശം അതെല്ലാം ഊറി അതിൻ്റെ അടിയിലേക്ക് ആ ഒരു പൗഡർ പോലെ അതെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളിനി വെള്ളമെല്ലാം ഊറ്റിയെടുക്കാം. കണ്ടോ, ഊറ്റിയെടുത്ത സമയത്ത് അതിൻ്റെ അടിയിലുള്ള പൗഡർ കണ്ടോ ഇങ്ങനെ കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെല്ലാം ഒന്ന് എടുത്തിട്ട് നമ്മൾ ഒരു തോർത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലേറ്റിലോ ഏതെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. ഇത് കണ്ടോ, നമ്മൾ എടുക്കാൻ തന്നെ ഈസി ആയിട്ടുണ്ട്. പക്ഷേ നല്ല റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണെന്ന് എങ്കിൽ പോലും നമുക്ക് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കൂപ്പൊടി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് നമ്മൾ 3-4 ബക്കറ്റോളം ആക്കിയെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഊറിയിട്ടുള്ളത് ഇത് മാത്രമാണ്. ഒരു 10 കിലോ വരുന്ന കൂവപ്പൊടിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയും മാത്രമാണ്. എങ്കിലും കുഴപ്പമില്ല, നല്ല ഒരു ഇത് തന്നെയാണ്. ഫ്രഷായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ എന്നുള്ളൊരു സന്തോഷമാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അടർത്തിയെടുത്തിട്ട് നമുക്ക് വെയിലത്തിട്ടൊന്ന് ഉണക്കിയെടുക്കാം. വെയിലത്തിട്ട് ഉണക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ അടിയിലൊരു ഏതെങ്കിലും ഒരു തുണി വിരിക്കുക. അതിന് മുകളിൽ നല്ല തോർത്ത് വിരിച്ചിട്ട് അതിലേക്ക് ഈ ഒരു പൗഡർ പോലെ ആക്കിയെടുത്ത് നമ്മളിത് ഇട്ട് കൊടുത്താൽ മതി. അടിയിൽ തുണി വിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിലെ ഈർപ്പം മുഴുവൻ അത് വലിച്ചെടുക്കും. അതിന് ശേഷം നമ്മുടെ ഈ പൗഡർ ഡ്രൈ ആയിട്ട് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ കട്ടിയായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കേണ്ട, അത് വെള്ളമെല്ലാം വലിഞ്ഞ് പോകുന്ന സമയത്ത് പൗഡർ പോലെ ആയി വരും. ഇപ്പോൾ ഏകദേശം ഇതിൽ വെള്ളം ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ തന്നെ നമുക്ക് കട്ടയെല്ലാം ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ഇതുപോലെ ഇതും നല്ല പൗഡറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം നമുക്കിത് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലുള്ള എയർ ടൈറ്റുള്ള ഏതെങ്കിലും ഒരു ബോട്ടിലിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് വർഷങ്ങളോളം ഇത് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവർക്കും ഇത് ഒരുപോലെ കഴിക്കാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം.